സംസാരിച്ചു അതോ വെറുതെ മിണ്ടാതിരുന്നുള്ളൂ? എന്താ വിശേഷങ്ങൾ? ഗ്രൂപ്പില് സംസാരിക്കാൻ ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നോ? പകുതി വരെ തീരുള്ളൂ, ബാക്കി എല്ലാരും വീണ്ടും കറങ്ങി തിരിഞ്ഞ അവിടെ നിക്കാൻ തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓരോ ഓരോ ഗ്രൂപ്പിൽ ഓരോ ബ്രേക്ക്ഔട്ട് റൂമിൽ ഉണ്ടായ ഒരാൾക്ക് ഒരു കാര്യത്തിന്റെ മാത്രം ഷെയറിംഗ് ഇവിടെ ചെയ്യാം. അതായത് നമ്മുടെ ഫാമിലീസില് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള ആ ഒരു സംഭവം, മക്കളുടെ കൂടെ ഒരുമിച്ചുള്ള ഡെയിലി റുട്ടീൻ ആയിട്ട് നടക്കുന്ന ഒരു സംഭവം. ഉണ്ടായിരുന്നു ജിഷോ, ഉണ്ടായിരുന്നു നിഷ, ഉണ്ടായിരുന്നു സ്റ്റെഫി, ഉണ്ടായിരുന്നു. ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് വേണം, നമുക്ക് ഇനി ഒരു 4 മിനിറ്റ് കൂടെ ഉള്ളൂ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ജർമൻ പറഞ്ഞു പറഞ്ഞു. നിങ്ങളുടെ ഗ്രൂപ്പിൽ, അതായത് ഗ്രൂപ്പ് നമ്പർ 1-ല് ജിഷോ ഉണ്ടായിരുന്നു, നിഷ, സ്റ്റെഫി, ഇതിൽ ആരെങ്കിലും ഒരാള് കുടുംബങ്ങളിൽ ചെയ്യുന്ന യുണീക് ആയിട്ടുള്ള റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന ഒരു ഒരു കാര്യം, മക്കളുടെ തലയിൽ കയറ്റി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, നിങ്ങൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പറയാം. കേട്ടോ, വേമറി സമയമില്ല. അതെ, ഞങ്ങളുടെ ഫാമിലിയിൽ പറഞ്ഞത് തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. പിന്നെ നമ്മളുടെ പിള്ളേർക്ക് എപ്പോഴും നമ്മുടെ കൂടെ കിടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മള് അവർക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ കിടക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിഗ്രിക്കാരനായാലും ശരി, 8-ാം ക്ലാസ്സുകാരനായാലും ശരി, 10-ാം ക്ലാസ്സുകാരി ഇവർക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നിലക്ക് കിടക്കാനാണ് ഇഷ്ടം. അങ്ങനെ ചാൻസ് ഉണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ഗ്രാൻഡ് പാരൻസ് കൂടെയുള്ള കാരണം അവളുടെ സെക്കൻഡായിട്ട് നടക്കുന്നുണ്ട്, സ്തുതി കൊടുക്കലുണ്ട്. തൽക്കാലം ഡോക്ടറെ. നമുക്ക് അടുത്ത ഗ്രൂപ്പിൽ നിന്ന് ജോൺസൺ ഉണ്ടായിരുന്നു, ഷിൽ, വിജി, കോമറ്റ് വിജി, ഷിൽ ആൻഡ് ജിഷ ജോൺസൺ, ഇതിൽ ആരെങ്കിലും ഒരാൾ അന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ജോൺസൺ ചേട്ടൻ പറയുന്നുണ്ടോ? ഞങ്ങളുടെ ഗ്രൂപ്പില് ജോൺസൺ ചേട്ടൻ പറഞ്ഞ കാര്യം, എല്ലാ ദിവസവും കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോയിരുന്നു, അപ്പൊ ഇപ്പം അത് നടക്കുന്നില്ല. അപ്പം കുട്ടികളെ മുട്ടുകുത്തിയും പ്രാർത്ഥനയ്ക്ക് വളരെ കൃത്യനിഷ്ഠയായിട്ട് അവരിരുത്താൻ പരിശ്രമിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വിജയാണെങ്കിലും എല്ലാ മോളാണ് കുർബാനയ്ക്കൊക്കെ യൂട്യൂബിൽ നിന്ന് കുർബാന എടുത്തു കൊടുക്കുന്നത് മോളാണ്. അപ്പൊ അവൾക്ക് നല്ല ഇൻട്രസ്റ്റോട് കൂടിയിരുന്ന് കുർബാന കാണുന്നു പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലിപ്പം ഞങ്ങൾ ഈ ചെയ്യുന്ന ഒരു കാര്യം ബൈബിള് വായന കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇത്രയും പോർഷ്യൻ 3 പേരും ഒരേപോലെ വായിക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ മൂത്താളും ഞങ്ങളും ഒരുമിച്ചിരുന്ന്, അപ്പൊ ഞങ്ങളുടെ ജീസസ് യൂത്തിന്റെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ ചെറുതിനെ നമ്മള് വായിക്കുമ്പം കൂടിയിരുന്ന് കേൾപ്പിക്കും. ഇതാണ് പാരന്റിങ്ങിനെ പറ്റി എടുത്തത്. പിന്നെ അച്ഛന്റെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞത്, പലപ്പോഴും അച്ഛൻ പറഞ്ഞ പോലെ ഈ ഡിവോഴ്സിന്റെ കാര്യം തല്ലുപിടിക്കുമ്പോഴൊക്കെ പറയുന്നു പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞത് കുമ്പസാരിക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്പൊ അത് നല്ല തീരുമാനമായിട്ട് തോന്നി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വന്നത്, ഈ കൂടെയുള്ള ജീവിത പങ്കാളി പ്രാർത്ഥന എത്തിക്കാണ്ടാവുമ്പോ നമ്മൾ പറയും എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇനിയിപ്പോ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും, നിങ്ങൾ പ്രാർത്ഥിക്കണില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ ഒരാള് പ്രാർത്ഥിച്ചാൽ മതി, മറ്റുള്ളവർക്കും ആ തമ്പുരാന്റെ കൃപ പോയിക്കോളും എന്ന് പറഞ്ഞതും ഒരു നല്ലൊരു അനുഭവമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഞങ്ങളും പങ്കുവച്ചു. ഒരാൾക്കും കൂടെ ചാൻസ് ഉണ്ട്, വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്കും കൂടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിട്ടുപിടിച്ച് വേറെ എന്തെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. വചനം പങ്കുവെക്കാനായിട്ട് അല്ലെങ്കിൽ വചനം പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം എന്നുള്ളത്, അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പൊതുവെ പങ്കുവച്ചത്. അതുപോലെ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളൊക്കെ ഒരുമിച്ച് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാനും അവരെ കൊണ്ട് വായിപ്പിക്കാനും ഒക്കെ ശ്രമിക്കാനും, അതുപോലെ ദൈവവചനം എഴുതാനായിട്ട് ശ്രമിക്കാൻ, അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പങ്കുവെക്കപ്പെട്ട പൊതുവായിട്ടുള്ളൊരു കാര്യം. താങ്ക് യു. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കയ്യടി ഉണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും. ജോമി, ഓവർ ടു യു. ആൻ ആൽസോ താങ്ക് യു.
ജിഷ ടീച്ചറെ, അവസാനം പറഞ്ഞ പോയിന്റ് ഒരു ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറാതിരുന്നാ മതി. അതായത് കുടുംബത്തിലെ ഒരാള് പ്രാർത്ഥിച്ചാ മതി, ബാക്കി ആരും പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞത് ഒരു തെറ്റായ വഴിയിലേക്ക് പോകുന്ന അറിയില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ കുടുംബ പ്രാർത്ഥന എത്തിക്കാനിരിക്കുമ്പം ഒരാള് ചെറുതായിട്ട് ഉറങ്ങുമ്പോ എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും ആടത്തിന്. അപ്പൊ ഞാനിങ്ങനെ തട്ടി വിളിച്ചോണ്ടിരിക്കും, ചീത്തറയും, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ അല്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ എന്റെയും ഒരു ശ്രദ്ധയാണ് കളയുന്നത്. അപ്പോ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ മറ്റേയാൾക്കും ഒരു പ്രചോദനമായി പ്രാർത്ഥിക്കാം. അതാ ഉദ്ദേശിച്ചത് ജോമിച്ചേട്ടാ. ജോമി പറഞ്ഞു കൊടുത്തില്ലേ, ജോമി പറഞ്ഞു കൊടുത്തില്ല ഒരു കാര്യം കൂടി പറയട്ടെ. പിള്ളേര് ഹോളി നമ്മുടെ യൂട്യൂബ് ഓൺലൈനിൽ എടുക്കുമ്പോ ഞാൻ കണ്ടേക്കണ ഇടയ്ക്കൊക്കെ കണ്ടേക്കുന്ന ഒരു കാര്യം, ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള കുർബാന അവർ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതോ ഒരു കണ്ണു വെച്ചേക്ക എല്ലാവരും. പിന്നെ ക്ലാസ് പാരന്റിങ്ങിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോ എല്ലാം പറയണല്ലോ, ക്ലാസ് കേൾക്കുമ്പോഴും അതുപോലെ നമ്മുടെ കെ ടി സിന്റെ സൺഡേ കെ ടി സിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോ അതില് ടെമ്പോ കൂട്ടിടുന്ന ഒരു പരിപാടി ഉണ്ട്. അവര് സ്പീഡ് കൂട്ടിയിടുന്നുണ്ട്, അപ്പൊ പെട്ടെന്ന് തീരും. ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു അര മിനിറ്റുണ്ടാക്കി തീരും. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും നല്ലത്. പിള്ളേരൊക്കെ ഭയങ്കര മോഡേൺ ആണ്, എന്താ പറയാ, ന്യൂ ജെൻ പിള്ളേരാണ്. അതെ, നമ്മൾ അപ്ഡേറ്റഡ് ആവണം. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇനി നമ്മള് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വൈകിട്ട് 3 മണിയാകുമ്പോ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് കാണണം. അതിന്റെ അഭിപ്രായങ്ങളും നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. നമുക്ക് എന്നാലാണ് നിങ്ങൾ അത് കാണുന്നുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മള് ചെറിയ ആളുകളൊന്നും അല്ലല്ലോ, എല്ലാവരും ജോലിക്കാരും തിരക്കുള്ളവരൊക്കെയാണ്. അപ്പൊ നമുക്ക് എല്ലാവരെയും ഫോളോ അപ്പ് ചെയ്യാനും ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്വയം അതൊന്ന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അറിയാൻ പറ്റും എല്ലാവരും ഇത് കാണുന്നുണ്ടോ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക്. ഓരോരുത്തരുടെ അനുഭവങ്ങളും ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രചോദനവും ഒരു പുതിയ അറിവുകളൊക്കെ ആകാനാണ് സാധ്യതകൾ. അപ്പൊ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ അച്ഛന്റെ വചനങ്ങൾ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് ഒന്നും കൂടി ആഴത്തിൽ ചിന്തിക്കാനും എന്തെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് മോഡിഫിക്കേഷൻ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് ശ്രമിക്കാം. നമ്മുടെ ഈ ഇനിയുള്ള ഈ മാസം മൊത്തം ഉണ്ട്, അടുത്ത ലാസ്റ്റ് ഞായറാഴ്ച വരെ ഉണ്ട്. അപ്പൊ നമ്മള് ഒന്ന് പ്രാർത്ഥനയിൽ അയക്കാം, പ്രാർത്ഥനയിൽ ഈ ട്രെയിനിങ്ങിനെ ഓർക്കാം, അടുത്തൊരു പുതിയൊരു നേതൃനിരയെ, അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഓർക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. പരിശുദ്ധമ്മേ, നിന്റെ പ്രത്യേകമായ മധ്യസ്ഥതയാല് നെറ്റ്വർക്കിന്റെ ഒന്നും കുഴപ്പങ്ങളില്ലാതെ വളരെ മനോഹരമായിട്ട് എല്ലാം കഴിഞ്ഞതിനോർത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധന്മാരെ മധ്യസ്ഥ അപേക്ഷിച്ച് നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ അടുത്ത ഞായറാഴ്ച വരുന്നത് വരെ ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോന്ന് പ്രാവർത്തികമാക്കാനായിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ബുദ്ധിയിൽ അത് തെളിഞ്ഞു വരുന്നതിനൊക്കെയുള്ള കൃപ നൽകണമെന്ന്, പരിശുദ്ധാത്മാവേ നിന്റെ സാന്നിധ്യവും നയിക്കപ്പെടലുകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അപ്പൊ അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. അതെ, ട്യൂസ്ഡേസും തേഴ്സ്ഡേസും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാരും അഭിപ്രായങ്ങളും അതിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഞായറാഴ്ച വീണ്ടും കാണാം നേരിട്ട്.